ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗെയിൻ ഒരു മീഷോ ഹോളായിട്ടാണ്. കുറച്ചധികം നല്ലൊരു വെസ്റ്റേൺ കളക്ഷനും നല്ല ടോപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്. ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് വൺ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടോപ്പാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരിൽ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നീക്കി ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യട്ടോ. ഇനി മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വുമൻസ് ബട്ടർഫ്ലൈ ടോപ്പാണ്. ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല അടിപൊളി സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് ഈ ഒരു ബട്ടർഫ്ലൈ ടോപ്പ് എന്ന് പറയുന്നത്. പ്യുർ വൈറ്റ് കളറാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. ഞാൻ പിന്നെ എടുത്ത് പറയാൻ കാരണം എനിക്കിത് അത്രയും ഇഷ്ടമായിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഞാനിതിൻ്റെ ഒരു ഞാൻ ഇട്ടിട്ടുള്ളതും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇതൊരു ഹൈനെക്കായിട്ടാണ് വന്നിട്ടുള്ളത് സംഭവം. പിന്നെ ഇത് വന്നിട്ടൊരു ഫുൾ സ്ലീവ് ആണ് ഈ ഒരു ടോപ്പ്. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എൻഡിലും ബട്ടൺസ് വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടൺസ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല. ഇത് സൂം ആവുന്നില്ലല്ലോ, എന്താണെന്നറിയില്ല. ഇത് സൂം ആവുന്നില്ല. ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യുന്നു, പക്ഷേ സൂം ആവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ വിട്ടുന്ന് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇത് അത്ര ക്വാളിറ്റിയുള്ള ബട്ടൺസ് ഒന്നും അല്ല കേട്ടോ. ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ബട്ടൺസ് അല്ല. പിന്നെ കഴുത്ത് തൊട്ടിട്ട് നമുക്ക് ഈ ഒരു നമ്മളെ ഹിപ്പിൻ്റെ അവിടെ വരെ ബട്ടൺസ് വരുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം നമുക്ക് ബട്ടണ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ബേബിക്ക് ഫീഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. പക്ഷേ ഇവരിതിൽ കൊടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ എന്നാണ്. ബാക്കിലൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. മെറ്റീരിയൽ ക്രേപ്പ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എം ആണ്. അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 246 രൂപക്കാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കുർത്തയാണ്. ഒരു നല്ലൊരു അടിപൊളി കുർത്ത തന്നെയാണ് ഇത്. വന്നിട്ട് അഹിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കുർത്തയാണ്. ഒരു നെവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് സംഭവം. ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പം ഒന്നിടാൻ പറ്റിയ ഒരു ടൈപ്പിൽ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കഴിയിൽ വന്നിട്ട് ഒരു പീസ് ഇതാ ഈ ഒരു വർക്കിൽ വന്നിട്ടുള്ള ഈ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 193 രൂപക്കാണ്. അപ്പം ആ ഒരു റേറ്റിനായപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച സൈസ് എസ് ആണ്. എസ്സിലാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത്. ഇട്ടിട്ടും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ സൈസ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം നോക്കിയാൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഈ ഒരു മെറ്റീരിയലും ഫ്രണ്ട് ഭാഗത്തുള്ള മെറ്റീരിയലിനും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു പോർഷന് എന്താ പറയുക ഒരു നരച്ച പോലെ തോന്നിക്കും ചെറുതായിട്ട്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രം. ബാക്ക് നല്ല അടിപൊളി ഒരു കളർ, നേവി ബ്ലൂ കളറായിട്ട് തന്നെ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ. ഒരു 3/4 ലെങ്ത് സ്ലീവും ആണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ പറയുക, നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ട്രെൻഡി വുമൺ ടോപ്പാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ സ്ലീവ് കണ്ടിട്ട്. ബട്ട് ഇത് വന്ന് ഞാൻ ഇപ്പോഴാണ് നീ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാനിത് കവർന്ന് എടുത്തു നോക്കിയത്, ഫുള്ളായിട്ട് നിവർത്തി നോക്കുന്നത്. ഒരുപാട് രീതി കൂടുതലാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് എം ആണ്. പക്ഷേ എമ്മിനേക്കാളും ഒരു എക്സല് സൈസൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഞാൻ ഇട്ടിട്ട് എനിക്ക് പ്രോബ്ലം തോന്നിയില്ല. എനിക്ക് കുറച്ച് ലൂസിൽ കിടക്കുന്ന വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ പഫായിട്ട് ഒരു പ്രിൻറ്റിലൊക്കെ വന്നിട്ട് അതന്നെ പഫിൻ്റെ അവിടെ ചെറിയൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ വലിച്ചിങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ചെറുതായിട്ടൊരു അലാസ്റ്റിക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അവർ. നല്ലൊരു പഫിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയൊരു ഓറഞ്ച് ബ്ലൂ യെല്ലോ ഒക്കെ മിക്സിങ് കളറായിട്ടുള്ളൊരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൈയിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒന്ന് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതുപോലെ തന്നെ കഴുത്ത് ഒരു ഓവർ ഹൈനെക്കായിട്ട് നിൽക്കുമെങ്കിലും പക്ഷേ ഇതൊന്നും വീതി കൂടുതലായതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് എനിക്ക് കിടക്കുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല, ഇട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാനിട്ട്.
ഇതാണ് അലാസ്റ്റിക് കേട്ടോ, ഞാൻ അതിൽ കാണിച്ചു തന്നില്ല. ഇതാണ് അലാസ്റ്റിക്. ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണ്. അതുപോലെ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു 277 രൂപക്കാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് എം ആണ്. ഞാൻ പറഞ്ഞല്ലോ എമ്മിനേക്കാളും ഇതൊരു XL സൈസിൻ്റെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇട്ടിട്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഇത്. പിന്നെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞാനും വീഡിയോ ഒക്കെ എടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പ് ഇടുമ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് അത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു മാക്സി ഡ്രസ്സാണ്. ഈ ഒരു മാക്സി ഡ്രസ്സ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു മാക്സി ഡ്രസ്സാണ്. നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. ബനിയൻ ക്ലോത്ത് പോലെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് ആയിരുന്നു, കാരണം ഇത് ബോഡി ഫിറ്റായി നിൽക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുള്ളത് ലാർജിലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ, ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ബാക്ക് ഭാഗം വരുന്ന കഴുത്തിൻ്റെ അവിടെ ആയിരിക്കും സാധാരണ നമ്മുടെ ഈ സൈസും ആ ഒരു കമ്പനീൻ്റെ പേരൊക്കെ ഉള്ള ഈ ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കുക. ഞാനത് വിചാരിച്ചിട്ട് കുറേ അത് ബാക്കിലാക്കി ഇട്ട് നോക്കും. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു സ്ലിപ്പ് വരുന്ന ഭാഗമാണ് ഫ്രണ്ട് കഴുത്ത് ഇറക്കത്ത് നിൽക്കുന്നത്. അപ്പം അത് മാത്രം അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളെ അബായാസൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട് ഓപ്പൺ വരുന്ന അബായാസൊക്കെ, അതിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷ്രഗ്ഗ്, ജാക്കറ്റ്, എന്തെങ്കിലും ഒരു എന്താ പറയുക ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇന്നേഴ്സൊക്കെ ഇട്ടിട്ട് നമുക്ക്, ഞങ്ങളിപ്പോൾ വീഡിയോയിൽ സൈഡിൽ കാണുന്നുണ്ടാവും, അതിൽ അങ്ങനെയൊക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് മാക്സി ഡ്രസ്സാണ്. അതൊരുപാട് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നീ ലെങ്ത് ഡ്രസ്സാണ്. ഇത് ഓവറോൾ എല്ലാ ഈ മീഷോ ഹോൾ ചെയ്യുന്ന ആൾക്കാർ വീഡിയോസിലും ഉണ്ടായിരിക്കും ഈ ഒരു സംഭവം. അധികം പേരും ഇത് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഫ്ലവർ പ്രിൻ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായൊരു സംഭവമാണ് ഈ ഒരു സംഭവം. ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ, അല്ല സോറി, റയോൺ മെറ്റീരിയലാണ്. ഞാൻ വാങ്ങിച്ചിരുന്നത് 319 രൂപക്കായിരുന്നു. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് എം ആണ്. എം ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. അതും എനിക്ക് ഓക്കെ ആയിരുന്നു. നമ്മൾ ഇതിൽ നിന്ന് ഏതൊരു സംഭവം എടുക്കുമ്പോഴും പല സൈസിലായിരിക്കും അവരതിൽ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതൊരു ഫുൾ സ്ലീവ് ആണ്. അതായത് നമ്മളെ ഈ ഒരു മുട്ടുംകൈൻ്റെ അവിടുന്ന് താഴോട്ടായിട്ട് ചെറിയൊരു പഫിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈയിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു അലാസ്റ്റിക് കൂടി കൊടുത്തിട്ടുണ്ട്. വീനെക്കാണ് കേട്ടോ വരുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ ഹിപ്പിൻ്റെ ഭാഗത്തായിട്ടും ചെറിയൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഫോട്ടോക്കൊക്കെ ഭയങ്കരമായിട്ട് ലുക്ക് കൊടുക്കുന്നൊരു പ്രിൻ്റാണ് ഈ ഒരു ഫ്ലവർ പ്രിൻ്റ്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലൊക്കെ അതിൽ ഭയങ്കരമായിട്ട് ഈ ടോപ്പ് എടുത്ത് കാണിക്കും, ഭയങ്കര ഒരു ലുക്ക് തരും നമുക്ക്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പം ഇത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മീഷോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മീഷോ ഇതുവരെ ഡൗൺലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ, അല്ല കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് നോക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരെ. ബൈ.